പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മനസ്സിൻ്റെ സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൂഫിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ട ഒരനുഭവ കഥയാണ്. നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്ന സൂഫിയായ മനുഷ്യൻ കാണുന്നത് ഒരു യുവാവായ മനുഷ്യൻ വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഈ സൂഫി യുവാവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളെന്താണ് ചെയ്യുന്നത്? ചാടാൻ നിൽക്കുന്ന യുവാവ് വളരെ ദേഷ്യത്തോടുകൂടെ കോപത്തോടുകൂടെ പറയുന്നു, എന്നെ വിടു, ഞാൻ ചാടി മരിക്കട്ടെ എന്ന്. ഈ സൂഫി പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചോളൂ, 2 മിനിറ്റ് സമയം കഴിഞ്ഞ് മരിച്ചാൽ പോരെ എന്ന്. ഇതൊരു തമാശയാണല്ലോ, അല്പം സുഖമുണ്ടല്ലോ ഇത് കേൾക്കാൻ എന്ന് കരുതി ഈ ചാടാൻ ഒരുങ്ങിയ യുവാവ് ഈ സൂഫിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ 2 മിനിറ്റ് കൊണ്ട് എന്താണ് നേട്ടമെന്ന്. അപ്പം ആ സമയത്ത് ഈ സൂഫി ചോദിച്ചു, നിങ്ങളെന്തിനാണ് ചാടാൻ ഒരുങ്ങി നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പോക്കറ്റ് കാലിയാണ്, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഈ ലോകത്തെ ജീവിതം ഞാൻ മടുത്തിരിക്കുന്നു എന്ന്. ആ സമയത്ത് ഈ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും ചാടാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ, നിങ്ങൾ ഏതായാലും മരിക്കാൻ പോവുകയല്ലേ, നിങ്ങളുടെ ഒരു കണ്ണ് എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് തരികയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരികെ ചോദ്യം വന്നു യുവാവിൻ്റെ ഭാഗത്തു നിന്ന്, എനിക്ക് എന്തു തരും? ചാടാനൊരുങ്ങി മരിക്കാൻ നിൽക്കുന്ന മനുഷ്യനും എനിക്ക് എന്ത് ലാഭമെന്നാണ് ആലോചനയും ചിന്തയും. അതവിടെ ഇരിക്കട്ടെ. ഈ സൂഫിയായ മനുഷ്യൻ മറുപടി കൊടുക്കുന്നു, 50,000 രൂപ തരാമെന്ന്. ആ സമയത്ത് ഈ യുവാവ് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ 2 കണ്ണുകളുണ്ട്, നിങ്ങൾക്ക് ആ 2 കണ്ണുകളെടുക്കാം, നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തരണമെന്ന്. വാച്ചിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, 1 മിനിറ്റ് സമയം കഴിഞ്ഞു, 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് നിങ്ങൾ തന്നതിൽ നിന്ന്. 1 മിനിറ്റ് സമയം കൊണ്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചോളൂ എന്ന് ഈ യുവാവ് പറയുന്നു. അടുത്ത ചോദ്യം ഈ സൂഫിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് തീർച്ചയായും ആരോഗ്യമുള്ള വൃക്കയുണ്ട് എന്നെനിക്കറിയാം, ആ വൃക്ക എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2,00,000 രൂപ തരാമെന്ന് പറയുന്നു. ഈ യുവാവ് പറയുന്നു, അപ്പം സ്കൂളിൽ പഠിച്ച സമയത്ത് ബയോളജി ടീച്ചർ ബോർഡിൽ ചിത്രം വരച്ചിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്, 2 വൃക്കയുടെ ചിത്രം ബോർഡിൽ വരച്ചത് അന്ന് പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ 2 വൃക്കയും എടുക്കാം, പകരം നിങ്ങൾ ഓരോ വൃക്കക്കും 2,00,000 വീതം തരണം, ടോട്ടൽ 5,00,000 രൂപക്ക് ഇവർ കരാറുറപ്പിക്കുന്നു. ഇന്നത്തെ 5,00,000 അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അങ്ങനെ 2 മിനിറ്റ് പൂർത്തിയായപ്പം ഈ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, ഇനി നിങ്ങൾ അല്പം കൂടി സമയം ദീർഘിപ്പിച്ച് തരണം, നമുക്ക് അങ്ങ് അകലെയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതിനു മുമ്പേ പേപ്പറുകളിൽ ഒരുപാട് കാര്യങ്ങൾ സൈൻ ചെയ്യാനും അതിൻ്റെ രേഖകൾ ശരിയാക്കാനുമുണ്ട്, അതോടൊപ്പം നിങ്ങൾക്ക് ക്യാഷ് തരേണ്ടതുണ്ട്, അതിന് കുറച്ചുകൂടി സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ 2 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഈ യുവാവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് ഈ സൂഫിയായ മനുഷ്യൻ നടക്കുന്നത്. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ യുവാവ് ആലോചിക്കുന്നുണ്ട്, ഞാൻ 2 മിനിറ്റ് മുന്നേ എന്തിനായിരുന്നു ചാടാൻ എന്നത്? എൻ്റെ കീശയിൽ പണമില്ലാഞ്ഞിട്ടായിരുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള വകയില്ല എന്ന് വ്യസനിച്ചുകൊണ്ടായിരുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു, സങ്കടപ്പെട്ടുകൊണ്ടായിരുന്നു ഞാൻ ചാടാനിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് 5,00,000 രൂപ എൻ്റെ പോക്കറ്റിൽ വന്നിരിക്കുന്നു എന്നത്. ഞാനൊന്നും അധ്വാനിക്കാതെ എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് കനിഞ്ഞരുള്ളിയ ഇത്രയും സാധനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നോർക്കുകയാണ്. 2 അവയവങ്ങൾ കൊണ്ട് 5,00,000 നേടാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഒരുപാട് അവയവങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നന്മകളും നമ്മളിൽ സമ്മേളിച്ച നമ്മുടെ രക്ഷിതാവ് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. ഇവിടെയാണ് ആ യുവാവായ മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് ശിഷ്ടകാലം ഈ
സൂഫിയായ മനുഷ്യന്റെ കൂടെ സന്തോഷകരമായി ജീവിതം നയിച്ചു എന്നതാണ് കഥ. ഇതൊരു വെറും കഥ മാത്രമല്ല, നമ്മളിൽ പലരും നമുക്കുള്ളതിനെ കാണാതെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പുറകെ പോയി ആത്മഹത്യയിലേക്കും ജീവിതം ഇല്ലാതാക്കുന്നതിലേക്കും നടന്നെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ, നമ്മൾ ചോദിക്കാതെ കിട്ടിയ, നമ്മൾ അപേക്ഷ കൊടുക്കാതെ കിട്ടിയ, നമ്മൾ പണിയെടുക്കാതെ കിട്ടിയ നമ്മുടെ ജീവിതത്തെയും നമുക്ക് കിട്ടിയ അവസരത്തെയും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ഈ കഥ കൂടി പ്രയോജനപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിങ്ങൾ തരുന്ന ഓരോ പിന്തുണക്കും നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ വലതുവശത്ത് കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനിയും നല്ല വീഡിയോകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.